ഹായ് ഫ്രണ്ട്സ്, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സൈദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീ ഫുഡ് ലവേഴ്സ്, വ്യത്യസ്ത രുചികളൊക്കെ അന്വേഷിച്ചെത്തുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ഇന്നൊരു ഉഗ്രൻ സ്പോട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലായിട്ട് നമ്മുടെ ബോംബെ ഹോട്ടലിൻ്റെയൊക്കെ നിയറസ്റ്റ് ആയിട്ട് ഈ അടുത്ത കാലത്താണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഒരു 8 മന്ത്സേ ആയിട്ടുള്ളൂ. ലമാനോ റെസ്ട്രോ കഫേ എന്ന് പറയും. ഇവിടെ ലഞ്ച് ടൈമിൽ വരികയെന്നുണ്ടെങ്കിൽ നല്ല ഉഗ്രൻ പൊതിച്ചോറും ചട്ടിച്ചോറൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. സ്വാഭാവികമായും ഈ ഒരു ഏരിയയിൽ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് സംഭവങ്ങളൊക്കെ കുറച്ച് കുറവാണെങ്കിലും നല്ല ഒരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മുടെ ബീച്ചിനടുത്ത് ബോംബെ ഹോട്ടലിൻ്റെയൊക്കെ അടുത്താണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കാം, നമുക്ക് എന്തൊക്കെ ഫുഡാണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ശരിക്കൊരു ഒരു വീടിൻ്റെ മോഡലാണ് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് കൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പുറത്താണെങ്കിൽ പോലും ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വെയിൽ കാരണം. എങ്കിലും ഈവനിങ് സമയത്തൊക്കെ നല്ല കാറ്റ് കൊണ്ട് ഇരുന്ന് ആ വൈബൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളിയൊരു സൈറ്റാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ചട്ടിച്ചോറും പൊതിച്ചോറാണ് മെയിനായിട്ട് ഈ ലഞ്ച് ടൈമിലുള്ളത്. ഇപ്പോൾ ഞാനൊരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിച്ചോറ് ഇങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ നല്ല വൈകുന്നേരത്ത് നല്ല വെറൈറ്റി അൽഫാംസും ഒക്കെ കിട്ടുന്നൊരു അടിപൊളി റെസ്റ്റോറൻ്റ് തന്നെയാണ്. മൊജിറ്റോസിന് തന്നെ പല ടൈപ്പ് ജ്യൂസുകളൊക്കെ ഉണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റിന് പുറത്ത് തന്നെയാണ് ഇരുന്നത്. നല്ല വെയിൽ ഉണ്ടെങ്കിൽ പോലും കാറ്റ് കൊണ്ട് ഫുഡ് കഴിക്കാമെന്നുള്ളത് കൊണ്ട് പുറത്ത് തന്നെ ഇരുന്നു. ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു പ്രസൻറ്റേഷൻ തന്നെയാണ്. പിന്നെ റെസ്റ്റോറൻറ്റകത്ത് അത്യാവശ്യം നല്ല ഡൈനിങ് ഉണ്ട്. മുകൾ ഭാഗത്തും ഫാമിലിക്ക് ഇരിക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടിച്ചോറാണെങ്കിൽ അത്യാവശ്യം വലിയൊരു മൺചട്ടിയിൽ ചോറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം ചെമ്മീൻ ഫ്രൈയും കൂന്തൽ റോസ്റ്റും അയില ഫ്രൈയും. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ഫിഷ് ഫ്രൈ ഒന്നും ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം ഇൻക്ലൂഡാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് 250 രൂപയാണ്. 250 രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസ്. അപ്പോൾ നിങ്ങൾ പൊതിച്ചോറാണ് കഴിക്കുന്നതെങ്കിൽ 100 രൂപയാണ് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ നല്ല നാടൻ രീതിയിലുള്ള നെത്തോലി കൊണ്ടുള്ള മീൻ മുളകിട്ട കറിയുണ്ട്. പിന്നെ നല്ല മോരുകറി, മോരുകറിയൊക്കെ നമ്മുടെ ഫേവറേറ്റാണ്. പിന്നെ ഒരു പരിപ്പ് കറിയുണ്ട്, തേങ്ങാ ചമ്മന്തി, പിന്നെ ചീര കൊണ്ടുള്ള നല്ല ഉഗ്രൻ ഒരു തോരനുണ്ട്, അച്ചാർ, പപ്പടം, പിന്നെന്താ പറയുക. അപ്പോൾ കറികളൊക്കെ കണ്ടിട്ട് നല്ലൊരു നാടൻ സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ള കറികളാണ്. ചെമ്മീൻ ഫ്രൈയും അതുപോലെ നെത്തോലി, സോറി, നമ്മുടെ കൂന്തൽ റോസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഫുഡെല്ലാം നല്ലതായിരുന്നു കേട്ടോ. ഒരു മസ്റ്ററി ആയിട്ടുള്ള ചട്ടിച്ചോറ് തന്നെയാണ്. പിന്നെ ഇവിടെ വൈകുന്നേരത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി അൽഫാമും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഫുഡുകളൊക്കെ അവൈലബിൾ ആണ്. ഡിന്നറ് അതുപോലെ ഇവർ മോർണിംഗ് 11 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നൈറ്റൊക്കെ ഇവിടെ റെസ്റ്റോറൻറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു ചട്ടിച്ചോറായിരുന്നു. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് സീ ഫുഡ് ലവേഴ്സ് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ലവ്മാനോ റെസ്ട്രോ കഫേയിൽ വരിക.